ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ സമരമായിട്ട് ഈ വരുന്ന സമയത്ത് കഴിഞ്ഞ യു ഡി എഫ് ഭരണത്തിന്റെ അവസാനമായിട്ടാണ് ഞാൻ ഈ സമരമായിട്ട് വരുന്നത്. അപ്പൊ ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ ഞാൻ ഇന്ന് കിടക്കുമ്പോഴെല്ലാം വെയിലും മഴയൊക്കെ കൊണ്ട് എങ്ങനെ കിടക്കുന്നവർ പ്രാകൃതമായ വേഷത്തിലൂടെ കിടക്കുമ്പോൾ, ഇത് പൊതുജനങ്ങൾ പൊതുസമൂഹത്തില് ഇത് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ ഈ വിഷയം വളരെ ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും അങ്ങനെ പൊതുസമൂഹത്തിൽ വലിയ സംസാര വിഷയമുണ്ടായി. അപ്പൊ ഇവര് നമ്മളെ പറ്റി ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഒരു അന്വേഷണവും ഒരു നടപടികളൊക്കെ പറഞ്ഞ് ഇവരൊക്കെ അവസാന ഘട്ടത്തില് നമ്മളെ എന്തുവായെന്നുള്ള രീതിയിൽ ഒരു വിഷയത്തെ നമ്മളെ പറ്റിക്കുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു അട്ടിമറിച്ചോളം ഒരു അന്വേഷണമൊക്കെ അന്വേഷണം തന്നിട്ട് അവരെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഈ ഇപ്പൊ ഈ വിഷയത്തില് ഇന്ന് ആരെങ്കിലും നല്ല ഇവിടെയുള്ള മുഖ്യത ആരെങ്കിലും ഇടപെട്ടു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് അടുത്ത കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കണം. ഈ നടന്ന ഈ സംഭവം ഈ വിഷയം നടന്ന സംഭവം സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഈ വിഷയം ഒരു കൊലപാതക കേസ് അതിന് നേരായ അന്വേഷണമോ നിയമ നടപടികളോ ചെയ്യാതെ ഇവരെല്ലാം കൂടി ചേർന്ന് അട്ടിമറിക്കുകയും ഇതിന് ഉത്തരവാദികളായ അവർക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുകയും പ്രമോഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിന് വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യമുള്ള സുപ്രീം കോടതി അറിയണം. അതിന് ആരെങ്കിലും നമ്മളെ ഇടപെട്ട് സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വലിയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരിക്കലും ഇടപെട്ട ഒരു സംഭവമാണ്. ഇതിന് ഇടപെട്ട പല ആളുകളെയും അതിന് മെയിനായിട്ടുള്ള ആളുകളെ തന്നെ ഇവർ സ്വാധീനിച്ച് കയ്യിലെടുക്കുകയും നമ്മളെ ഏറ്റവും അവസാനം ഒറ്റപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സംഭവം 2019 ഇത് മൊത്തം അട്ടിമറിച്ചു വന്നു. പിന്നെ കോവിഡ് വരുന്ന സമയത്ത് ഈ ഒരു സംഭവം മൊത്തം അട്ടിമറിക്കുന്നതിനോടൊപ്പം ഇത് ജനം മുക്കിക്കളഞ്ഞു, ജനശ്രദ്ധ തന്നെ ഇത് അങ്ങ് ഔട്ടാക്കി കളഞ്ഞു. അപ്പൊ ഇനി ആരെങ്കിലും നമ്മളെ സഹായിച്ച് ഇടപെട്ട് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെരുവഴിയിലിട്ട് നമ്മളെ നശിപ്പിച്ചു കളയാം. പെരുവഴി ഒരു നിയമസഹായം ആവശ്യമാണെന്നാണ് മാധ്യമങ്ങള്. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കേസുകൾ വലിയ അട്ടിമറി നടന്ന ഒരു സംഭവമാണ്, വലിയ അട്ടിമറി നടന്ന ഒരു സംഭവം മറ്റുള്ള കേസുകളെ പോലെയല്ല. ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് പ്രതിസ്ഥാനത്ത്. ഇന്ന് നല്ല വക്കീലിനെ വെച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ഇടപെടലുണ്ട്, ഒരു ഇടപെടലുണ്ടെങ്കിൽ വിഷയത്തില് കോടതി ഒക്കെ ചെയ്യും, എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇല്ല, നമ്മളിപ്പോ ഈ 8-9 വർഷമായിട്ട് ഇങ്ങനെ തെരുവിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനു വേണ്ടി. പക്ഷെ ഇതിനകത്ത് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ലാവ്ലിൻ കേസ് പോലെയുള്ള കേസുകൾ അറിയാമല്ലോ. അവർക്ക് തോന്നും പോലെ അവർ നീക്കി നീട്ടി വെക്കി ഇവരെല്ലാം ഒത്തുകളിക്കുകയും ചെയ്യുന്ന ഭരണസംബന്ധമായ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഇവരെല്ലാം കൂടി ഒത്തുകളിക്കും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇടപെട്ട് സഹായിക്കണം. പ്രധാനമായിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇടപെടണം. മാധ്യമങ്ങള് ഏറ്റവും അവസാനം ഇവിടെയുള്ള പ്രമുഖർ അതിന്റെ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞു. ഇവിടെയുള്ള മാധ്യമങ്ങൾ അവസാനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ അട്ടിമറിച്ച് ഒരു നമ്മളെ പറ്റിക്കുന്നു അതോടൊപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കളി കളിച്ചു കളഞ്ഞു. ഇവർ കളിച്ചു കളഞ്ഞു. അപ്പോ ഈ നടന്ന സംഭവം നിയമപരമായി എന്തെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഈ മാധ്യമങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഈ ഭരണ ഇവരുടെ ഒത്തുകളി ഇല്ലാതെ എന്തെങ്കിലും നടക്കണോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടി ഒത്തുകളി. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അതാണ് സംഭവം.